ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. എന്തിനാണ് സർക്കാർ ഒരു ദുരഭിമാനം ഇക്കാര്യത്തിൽ കാണിക്കുന്നത്? ഒരു മർക്കട മുഷ്ടി ഈ കാര്യത്തിൽ എന്തിനാണ് സർക്കാർ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് നാടിനെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. രാജ്യദ്രോഹം, ടെലിഫോൺ ടാപ്പിംഗ് ഇല്ലേ, അത് അടിയന്തര പ്രമേയത്തിലുണ്ടോ? ശബരിമല തീർത്ഥാടനം ആരംഭിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. വെർച്വൽ ബുക്കിങ്ങിനെ, ഓൺലൈൻ ബുക്കിങ്ങിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ ഒരു നിശ്ചിത ശതമാനം സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരം നിലയ്ക്കലിലും പമ്പയിലും ഏർപ്പെടുത്താൻ സർക്കാരിന് എന്താണ് മടി? എന്തിനാണ് സർക്കാർ ഒരു ദുരഭിമാനം ഇക്കാര്യത്തിൽ കാണിക്കുന്നത്? ഒരു മർക്കട മുഷ്ടി ഈ കാര്യത്തിൽ എന്തിനാണ് സർക്കാർ കാണിക്കുന്നത്? തീർത്ഥാടകരുടെ അമ്നിറ്റീസിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ദേവസ്വം ബോർഡ് എടുക്കുന്നേയില്ല. തികഞ്ഞ പരാജയമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കോൺഗ്രസിൽ നിന്ന് ഒരാളെ ചാക്കിട്ട് പിടിച്ച് സി പി എമ്മിൽ എത്തിച്ച് അയാളെ ദേവസ്വം ബോർഡ് ചെയർമാനാക്കി എന്നത് ഒഴിച്ചാൽ ഒരു ഗുണവും ശബരിമലയ്ക്കോ തിരുവിതാംകൂർ ദേവസ്വത്തിനോ ഉണ്ടായിട്ടില്ല. തീർത്ഥാടന കാലത്ത് ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനം തുടരാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ തീർത്ഥാടന കാലം അലങ്കോലമാകും എന്നുള്ള ആശങ്ക ഭക്തജനങ്ങൾക്കുണ്ട്. ഞങ്ങളത് പങ്കുവെക്കുകയാണ്. അടിയന്തരമായി ഈ തീരുമാനം പിൻവലിച്ച് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ട് അതൊന്നും അടിയന്തര പ്രമേയത്തിന് ആധാരമാവുന്നില്ല, വിഷയമാവുന്നില്ല. ADGP RSS നേതാവിനെ കണ്ടു എന്നുള്ളത് ഒരു മഹാ അപരാധമായിട്ടോ ഒരു ക്രിമിനൽ കേസായിട്ടോ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടോ ഒന്നും കണക്കാക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് നാടിനെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. രാജ്യദ്രോഹം, ടെലിഫോൺ ടാപ്പിംഗ് ഇല്ലേ, അത് അടിയന്തര പ്രമേയത്തിലുണ്ടോ? ഗവർണറുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചു. പക്ഷെ അടിയന്തര പ്രമേയത്തിലെ UDF എന്തുകൊണ്ടാണ് ഗൗരവതരമായ വിഷയങ്ങൾ, നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കാത്തത്? ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. പിണറായി വിജയനെതിരെ VD സതീശൻ നടത്തുന്നത് നിഴൽ യുദ്ധമാണ്.